തിരുവനന്തപുരം വിമാനത്താവളത്തിലെ നയതന്ത്ര ബാഗേജ് വഴിയുള്ള സ്വർണ്ണക്കടത്ത് കേസിൽ മന്ത്രി കെ ടി ജലീലിൻ്റെ കുരുക്ക് മുറുകുകയാണ്. അതായത് ഇ ഡി, അതായത് നമ്മുടെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ചോദ്യം ചെയ്യലിന് പിന്നാലെ ഇപ്പോൾ കസ്റ്റംസും എൻ ഐ എയും മന്ത്രി കെ ടി ജലീലിനെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് പിന്നാലെ എൻ ഐ എയും കസ്റ്റംസും മന്ത്രി കെ ടി ജലീലിനെ ചോദ്യം ചെയ്തേക്കും എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിനു മുൻപ് മന്ത്രി ഇ ഡി മുൻപാകെ നൽകിയ മൊഴി എൻ ഐ എയും കസ്റ്റംസും പരിശോധിക്കുന്നുണ്ട്. മതഗ്രന്ഥങ്ങൾ എത്തിയതിൻ്റെ മറവിൽ കള്ളക്കടത്ത് നടന്നിട്ടുണ്ടോ എന്ന അന്വേഷണത്തിൻ്റെ ഭാഗമായാണ് കസ്റ്റംസും എൻ ഐ എയും കെ ടി ജലീലിനെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത്. മന്ത്രി കെ ടി ജലീലിൻ്റെ മൊഴി ഇ ഡി വീണ്ടും രേഖപ്പെടുത്താനും സാധ്യതയുണ്ട്. അതായത് 14, അതായത് നാളെ ഹാജരാകാനായിരുന്നു മന്ത്രിയോട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ വെള്ളിയാഴ്ച രാവിലെ തന്നെ എത്തുമെന്ന് മന്ത്രി വ്യാഴാഴ്ച രാത്രി അന്വേഷണ സംഘത്തെ അറിയിച്ചു. ചോദ്യാവലി മുൻകൂട്ടി തയ്യാറാക്കാനാണ് ഇ ഡിയുടെ മൊഴിയെടുപ്പ്. എന്നാൽ ചോദ്യാവലി തയ്യാറാക്കും മുമ്പ് തന്നെ മന്ത്രി എത്തി ആവശ്യപ്പെട്ട പല വിവരങ്ങളും കൈമാറാൻ മന്ത്രിക്ക് കഴിയാതിരുന്നതിനാലാണ് ചോദ്യാവലി തയ്യാറാക്കിയ ശേഷം വീണ്ടും മൊഴിയെടുക്കുന്നത്. കേരള ജനതയ്ക്കും കേരള സമൂഹത്തിനും ആകെ നാണക്കേടായി മാറിയിരിക്കുകയാണ് മന്ത്രി കെ ടി ജലീൽ. എന്തെന്നാൽ സാമ്പത്തിക കുറ്റകൃത്യത്തിൻ്റെ പേരിൽ കേന്ദ്ര ഏജൻസി ചോദ്യം ചെയ്യുന്ന കേരളത്തിലെ ആദ്യ മന്ത്രിയാണ് കെ ടി ജലീൽ. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ആയിരുന്നു മന്ത്രി കെ ടി ജലീലിനെ ചോദ്യം ചെയ്തത്. എന്നാൽ ലാവ്ലിൻ കേസിൽ പിണറായി വിജയൻ, ജി കാർത്തികേയൻ, എസ് ശർമ്മ എന്നിവരെ സി ബി ഐ ചോദ്യം ചെയ്തിട്ടുണ്ട്. എന്നാൽ ആ സമയത്തൊന്നും ഇവരാരും മന്ത്രിസ്ഥാനം വഹിച്ചിരുന്നില്ല. കരാർ ഒപ്പിടുമ്പോൾ വൈദ്യുതി മന്ത്രിയായിരുന്ന പിണറായി വിജയനെ സി ബി ഐ 9 പ്രതിയാക്കിയായിരുന്നു കേസ്. വിചാരണക്കോടതി പിണറായിയെ ഒഴിവാക്കിയതിനെതിരായ സി ബി ഐയുടെ ഹർജി ഈ മാസം 20 സുപ്രീംകോടതി പരിഗണിക്കുന്നുമുണ്ട്. ഇതിനോടൊക്കെ തന്നെ നാടുനീളെ മന്ത്രി കെ ടി ജലീലിൻ്റെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധം ഇരമ്പിക്കയറുകയാണ്. സ്വർണ്ണക്കടത്ത് കേസിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്ത മന്ത്രി കെ ടി ജലീലിൻ്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ സംഘടനകൾ നടത്തുന്ന സമരം കത്തിപ്പടരുകയാണ്. എന്നാൽ രാജി ആവശ്യം രാഷ്ട്രീയ പ്രേരിതമാണെന്നും വിലയിരുത്തിയ സി പി എം പോളിറ്റ് ബ്യൂറോയും സംസ്ഥാന സെക്രട്ടേറിയറ്റും ഇതാദ്യമായി അന്വേഷണ സംഘത്തിൻ്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യുന്ന നിലപാടിലേക്ക് മലക്കം മറിഞ്ഞു. വരും ദിവസങ്ങൾ എൻ ഐ എ, കസ്റ്റംസ്, ഇ ഡി എന്നീ ഏജൻസികൾ കൂടുതൽ പേരെ ചോദ്യം ചെയ്യുമെന്ന സൂചന ലഭിച്ചതോടെയാണ് ഈ മാറ്റങ്ങൾ. മന്ത്രി കെ ടി ജലീലിനെ ചോദ്യം ചെയ്ത വിവരം പുറത്തറിഞ്ഞ വെള്ളിയാഴ്ച രാത്രി ആരംഭിച്ച പ്രതിഷേധങ്ങൾ ഇന്നലെ തെരുവിധത്തിലേക്ക് നീങ്ങുമ്പോഴും വീട്ടിൽ അയൽവാസിയായ കുഞ്ഞിൻ്റെ ചോറൂണ് ചടങ്ങ് സംഘടിപ്പിച്ച മന്ത്രി ജലീൽ അതിൻ്റെ വീഡിയോ പേഴ്സണൽ സ്റ്റാഫ് വഴി പ്രചരിപ്പിച്ച താൻ അചഞ്ചലനാണെന്ന സന്ദേശം നൽകാനും ശ്രമിച്ചു. മന്ത്രി കെ ടി ജലീലിനെ പിന്തുണച്ച മന്ത്രിമാരായ എം എം മണിയും കിടകംപള്ളി സുരേന്ദ്രനും രംഗത്തെത്തിയെങ്കിലും ചോദ്യം ചെയ്യലിന് മുമ്പും ശേഷവും കെ ടി ജലീലുമായി ചർച്ച നടത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ വരെ ഒരു വകയും മിണ്ടിയിട്ടില്ല. മന്ത്രി കെ ടി ജലീൽ വിഷയത്തിൽ സി പി ഐ ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾക്കും സി പി എമ്മിൻ്റെ തന്നെ ഒരു വിഭാഗത്തിനും അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. അതിനൊക്കെയുള്ള ഉത്തമ ഉദാഹരണമായിരുന്നു മന്ത്രി ജി സുധാകരൻ്റെ ഇന്നലത്തെ സീസറിൻ്റെ ഭാര്യ സംശയത്തിന് അതീതിയായിരിക്കണം എന്ന പ്രയോഗം. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.